من الشيطان الرجيم. بسم الله الرحمن الرحيم. يا أيها الذين آمنوا ادخلوا في السلم كافة ولا تتبعوا خطوات الشيطان إنه لكم عدو مبين. صدق الله العلي العظيم. ആദരണീയരായ സത്യവിശ്വാസികളെ, സത്യവിശ്വാസികളെ, സർവലോക രക്ഷിതാവും നിയന്താവുമായ സർവചരാചരങ്ങളെയും സൃഷ്ടിച്ച് അടക്കി ഭരിക്കുന്ന, എല്ലാ രഹസ്യങ്ങളും പരസ്യങ്ങളും സൂക്ഷ്മമായി കാണുകയും അറിയുകയും ചെയ്യുന്ന, നമ്മുടെ സകല കർമ്മങ്ങൾക്കും നമ്മുടെ കർമ്മങ്ങൾക്കനുസരിച്ച് നമ്മുടെ വിജയപരാജയങ്ങൾ, സ്വർഗ നരകങ്ങൾ വിധിക്കുന്ന രാജാധിരാജനായ റബ്ബ് സുബ്ഹാനഹു വതആലയുടെ വിധിവിലക്കുകളും നിയമനിർദ്ദേശങ്ങളും ജീവിതത്തിന്റെ സകല സന്ദർഭങ്ങളിലും സാഹചര്യങ്ങളിലും പാലിക്കുന്ന വിഷയത്തിൽ സൂക്ഷിക്കുന്ന കാര്യത്തിൽ അള്ളാഹുവിൽ തഖ്വയുള്ളവരായി, അവനോട് ഭയഭക്തിയുള്ളവരായി ജീവിക്കണമെന്ന് എന്നോടും നിങ്ങളോടും ഉണർത്തുകയാണ്, വസ്തുതയ്ക്ക് ചെയ്യുകയാണ്. അന്ത്യപ്രവാചകൻ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സഹാബികളിൽ അള്ളാഹുവിന്റെ മാർഗത്തിൽ ധീരമായി പോരാടി രക്തസാക്ഷിയായ സഹാബിയായിരുന്നു നുഅമാന ബിനു മുഖർബിം അൽ മുസ്ലി. അദ്ദേഹം മുസയ്യന ഗോത്രക്കാരനായിരുന്നു. മദീനക്കടുത്തായിരുന്നു അവരുടെ താമസം. ഗ്രാമീണവാസികളായിരുന്നു. അഹ്സാബ് യുദ്ധത്തിന് മുമ്പ് അദ്ദേഹവും അദ്ദേഹത്തിന്റെ 11 സഹോദരന്മാരടക്കം 400 കുതിരപ്പടയാളികളുമായി, യോദ്ധാക്കളുമായി അദ്ദേഹം റസൂലിനെ വന്ന് കാണുകയും ഇസ്ലാം സ്വീകരിക്കുകയും ചെയ്തതായിട്ട് ചരിത്രം പറയുന്നുണ്ട്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവരെ പ്രശംസിച്ചുകൊണ്ട് പറഞ്ഞത്, ഇന്നലെ ഇമാനി ബുയൂച്ചൻ വലിൻ നിഫാഖ് ബുയൂച്ചൻ, വിശ്വാസത്തിന് ഈമാനിൽ ചില വീടുകളുണ്ട്, കപട താപത്യത്തിനും വീടുകളുണ്ട്. റസൂൽ പറയുകയാണ്, വഹിന്ന ബൈത ബനി മുഖറിൻ മിൻ ബുയൂച്ചിൽ ഈമാൻ. മുഖറിൻ ഗോത്രക്കാരുടെ വീടുകൾ എന്ന് പറഞ്ഞാൽ അത് ഈമാനുള്ള വീടുകളാണ് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവരെ കുറിച്ച് പറയുന്നുണ്ട്. ഈ നുഹ്മാനുവിന് മുഖർജി, അദ്ദേഹം പിൽക്കാലത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വഫാത്തായതിനു ശേഷം ഇസ്ലാമിക സമൂഹം വ്യത്യസ്തമായ രാഷ്ട്രങ്ങളിലേക്ക് വ്യാപിക്കുന്നതിന്റെ ഭാഗമായി മഹാനായ അമ്മൂർ റസൂലുള്ളാഹിന്റെ കാലഘട്ടത്തിൽ നടന്ന സൈനിക നീക്കങ്ങളിൽ അന്നത്തെ പേർഷ്യൻ സാമ്രാജ്യത്തിന്റെ അധിപനായിരുന്ന യസ്ദത്തിന്റെ മുന്നിൽ അദ്ദേഹം പോയി നിൽക്കുന്നുണ്ട്. അവര് ആ രാജാവ് ചോദിക്കുന്നുണ്ട്, നിങ്ങളാരാ, നിങ്ങൾ എന്തിനാണ് വന്നത് എന്ന് ചോദിക്കുമ്പോ മദാവിനിൽ വെച്ചുകൊണ്ട് രാജാവിനെ കണ്ട് ഈ നുഹ്മാനുബിനു മുഖറിൻ എന്ന ഇസ്ലാമിന്റെ സഹാബി അദ്ദേഹം പേർഷ്യൻ രാജാവിനോട് പറയുന്ന കാര്യം, ഞങ്ങളുടെ അള്ളാഹുവിന്റെ കാരുണ്യപ്രകാരം ഞങ്ങളിലേക്ക് അള്ളാഹുവിന്റെ പ്രവാചകൻ കടന്നു വരികയുണ്ട്. ആ പ്രവാചകൻ ഞങ്ങളോട് നന്മ കൽപ്പിക്കുകയും തിന്മ ചോദിക്കുകയും ചെയ്തു. എന്തൊക്കെയാണ് നന്മകൾ, എന്തൊക്കെയാണ് തിന്മകൾ എന്ന് അദ്ദേഹം വേണമെങ്കിൽ പറഞ്ഞു തന്നു. അള്ളാഹുവിലേക്കുള്ള അനുസരണത്തിന്റെ മാർഗത്തിലേക്ക് അദ്ദേഹം ഈ പ്രവാചകർ ഞങ്ങളെ വിളിക്കുകയുണ്ടായി. ആ മാർഗം ദുനിയാവിലും ആഖിറത്തിലും ഞങ്ങൾക്ക് ഏറ്റവും ഉപകാരപ്രദമാണെന്ന് ഞങ്ങൾക്കറിയാം. മാത്രമല്ല, ഞങ്ങളുടെ ഈ പറയുന്ന ഇഹലോകത്തുള്ള കുടുസായ ജീവിതത്തിൽ നിന്ന് അള്ളാഹുവിന്റെ ദീനിന്റെ മാർഗത്തിലുള്ള വിശാലമായ ജീവിതത്തിലേക്ക് അദ്ദേഹം ഞങ്ങളെ നയിക്കുകയുണ്ടായി. ഞങ്ങൾക്കൊരു ശത്രുതയുണ്ടായിരുന്നു, പക്ഷെ ഞങ്ങളെ ആ പ്രവാചകൻ ഒരുമിപ്പിച്ച് ആത്മബന്ധങ്ങളാക്കി മാറ്റുകയുണ്ടായി. അതുകൊണ്ട് ഞങ്ങൾ ജനങ്ങളെ മുഴുവൻ അള്ളാഹു ഞങ്ങളെ ഈ പ്രവാചകൻ ഞങ്ങളോട് കൽപ്പിച്ചത് ജനങ്ങളെ മുഴുവൻ ഈ ദീനിന്റെ മാർഗത്തിലേക്ക് ക്ഷണിക്കണമെന്ന. അങ്ങനെ ഞങ്ങൾ ആ മാർഗത്തിൽ
ഇറങ്ങി പുറപ്പെട്ടതാണ്. അതുകൊണ്ട് ഞങ്ങൾ നിങ്ങളെയും ഈ ദീനിന്റെ മാർഗത്തിലേക്ക്, ഇസ്ലാമിന്റെ മാർഗത്തിലേക്ക് ഞങ്ങൾ ക്ഷണിക്കുകയാണ്. ആ ദീൻ എന്ന് പറഞ്ഞാൽ എല്ലാ നന്മകളെയും നന്മകളായി കണ്ട ദീനാണ്, എല്ലാ തിന്മകളെയും തിന്മകളായി കണ്ട ദീനാണ്. അതുകൊണ്ട് ഞങ്ങൾക്ക് ഇവിടെ പറയാനുള്ള കാര്യം, ഒന്നുകിൽ നിങ്ങൾക്ക് ഇസ്ലാം സ്വീകരിച്ചുകൊണ്ട് ഞങ്ങളെ കൂടെ കൂടാം, ഈ അള്ളാഹുവിന്റെ കിതാബിനെ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മാർഗത്തെ, സുന്നത്തിനെ അനുധാവനം ചെയ്തുകൊണ്ട് കൂടാം, അല്ലെങ്കിൽ നിങ്ങൾ ജിസിയ നൽകണം, ജിസിയ നൽകിക്കൊണ്ട് ജിസിയ നൽകിയാൽ ഞങ്ങൾ നിങ്ങളെ സംരക്ഷിക്കും, നമുക്ക് ഒന്നിച്ചു മുന്നോട്ട് പോകാം, അതുമല്ലെങ്കിൽ നമുക്കിടയിൽ യുദ്ധമുണ്ടാവും, ഞങ്ങൾ നിങ്ങൾക്കെതിരെ യുദ്ധം ചെയ്യുവാൻ സന്നദ്ധമാണ് എന്ന് ഇസ്ലാമിന്റെ ആ സഹാബി വലിയൻ ധീരമായിക്കൊണ്ട് പേർഷ്യൻ അധിപനായിരുന്ന യസ്ദിന്റെ മുന്നിൽ പോയിട്ട് പറയുകയാണ്. യസ്ദ് ആകെ അമ്പരന്ന് പോവുകയാണ്. അദ്ദേഹത്തോട് ആരും അങ്ങനെ സംസാരിക്കാറില്ല. വലിയ കൊട്ടാരമാണ്, വലിയ ആധിപത്യമുണ്ടെന്നവനാണ്, വലിയ ശക്തിയുള്ളവനാണ്, എല്ലാവരെയും അടക്കി മരിക്കുന്നവനാണ്. മാത്രമല്ല അദ്ദേഹത്തിന്റെ അടുത്ത് ആരും അടുത്തേക്ക് പോവാറില്ല. ബഹുമാനാദരങ്ങൾ കൊണ്ട്, കുറെ ആദരങ്ങൾ കൊണ്ട്, ശബ്ദം കുറച്ച് ഇണയത്തോടുകൂടിയായിരുന്നു എല്ലാവരും സംസാരിച്ചിരുന്നത്. പക്ഷേ ഇവിടെ ഇസ്ലാമിന്റെ സഹാബി നുഅമാൻ ഇബ്നു ഖലീദ് റളിയല്ലാഹു അൻഹു അദ്ദേഹം ചെല്ലുന്നത് ഒരു കുതിരപ്പുറത്ത് ചെല്ലുന്നു, എന്നിട്ട് സാധാരണ വസ്ത്രമണിഞ്ഞ് ഒരു കയ്യിൽ ചാട്ടവാറും മറുകയിൽ ഇസ്ലാമിന്റെ അദ്ദേഹത്തിന്റെ കയ്യിലുള്ള ആയുധവുമായി കൊണ്ട് അദ്ദേഹം കടന്നു ചെല്ലുകയാണ്. ഒരു ഭാഗത്ത് ഒരു സാധാരണ പുതപ്പ് മൂടിയിട്ട് കടന്നു ചെന്നുകൊണ്ട് ഒരു വളരെ സിമ്പിളായി, വളരെ ലളിതമായിക്കൊണ്ട് അദ്ദേഹം ഈ രാജാവിനെ കാണുകയാണ്. ഒരു പേടിയുമില്ല, ഒരു ഭയവുമില്ല. ഈ ഉത്തരം കേട്ടുകൊണ്ട് അദ്ദേഹം ഈ രാജാവ് ആകെ ക്രുദ്ധനാവുകയാണ്, രക്ഷപ്പെടുകയാണ്. അദ്ദേഹം ഈ രാജാവ് പറയുന്നുണ്ട് നിങ്ങൾ ആരാണ്, നിങ്ങൾ അറബികൾ എന്ന് പറഞ്ഞാൽ ആരാണ്, എണ്ണത്തിൽ കുറവാണ്, ശക്തി കുറവാണ്, നിങ്ങൾക്ക് ഞങ്ങളെ പരാജയപ്പെടുത്തുവാൻ സാധ്യമാകുമെന്നാണോ നിങ്ങൾ പറയുന്നത്? അതുകൊണ്ട് നിങ്ങളെ ഞാനിപ്പോൾ വെറുതെ വിടുകയാണ്. ദൂതന്മാരെ വധിക്കുവാൻ പാടില്ല എന്ന നിയമമുള്ളത് കൊണ്ട് മാത്രം ഞാൻ നിങ്ങളെ വെറുതെ വിടുകയാണ് എന്ന് പറഞ്ഞ് അദ്ദേഹം രാജാവ് ഇദ്ദേഹത്തെ വിടുകയാണ്. ഇദ്ദേഹത്തെ യാത്ര ഇദ്ദേഹത്തെ പറഞ്ഞയക്കുകയാണ്. കൂടെ അദ്ദേഹത്തോട് അദ്ദേഹം മുന്നോട്ട് പോകുമ്പോ ആ രാജാവ് സ്വന്തം ഭടനോട് പറയുന്നുണ്ട്, ഒരു ചാക്കും മണ്ണ് എടുത്തുകൊണ്ടുപോയിട്ട് തലയിൽ വെക്കുക, അങ്ങനെ അവരെ അപമാനിച്ചുകൊണ്ട് ഇവിടെ നിന്ന് വിടാവൂ എന്ന് പറയുകയാണ്. മഹാനായ സഅദ് ബിൻ അബി വഖാസ് റളിയല്ലാഹു അൻഹു അന്ന് ഇസ്ലാമിന്റെ സേനാനായകനാണ്. അദ്ദേഹത്തോട് ഈ പ്രതിനിധിയായ നുഅമാൻ ഇബ്നു മുഖറിം ഈ അനുഭവങ്ങൾ പറഞ്ഞപ്പോ മഹാനായ സഅദ് ബിൻ അബി വഖാസ് റളിയല്ലാഹു അൻഹു പറയുകയാണ്, ഇത് പേർഷ്യയുടെ മണ്ണ്, നമുക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല കീഴ്പ്പെടുത്തി നൽകും എന്നതിന്റെ ഏറ്റവും വലിയ സൂചനയാണ് എന്ന് ഇസ്ലാമിന്റെ സേനാനായകൻ എന്ന് പറഞ്ഞാൽ എങ്ങനെയാണ് പ്രിയമുള്ളവരെ, പേർഷ്യൻ സാമ്രാജ്യത്തിന്റെ മുന്നിലുള്ള ആ സാമ്രാജ്യത്തിന്റെ രാജാവിന്റെ അവരുടെ അധിപന്റെ മുന്നിൽ പോയിട്ട് നൂറ്റാണ്ടുകളോളം പഴക്കമുള്ള ഒരു സാമ്രാജ്യത്തിന്റെ പേർഷ്യയുടെ മുന്നിൽ പോയിട്ട് 15 വയസ്സ് മാത്രം പ്രായമുള്ള ഇസ്ലാമിക രാഷ്ട്രത്തിന്റെ ഒരു സാധാരണ സഹാബിക്ക് പോയിട്ട് ഇങ്ങനെ സംസാരിക്കുവാൻ കഴിയുന്നത് എന്ന് ചോദിച്ചാൽ അതിന്റെ ഉത്തരം മഹാനായ ഉമർ ഫാറൂഖ് റളിയല്ലാഹു അൻഹു പറഞ്ഞ വർത്തമാനത്തിലുണ്ട്. മഹാനായ ഉമർ ഫാറൂഖ് റളിയല്ലാഹു അൻഹു ഇസ്ലാമിന്റെ ഖലീഫ, അദ്ദേഹം പറയുന്നുണ്ട്, നഹ്നു ഖൗമുൻ അഅജ്ജനല്ലാഹു ബിൽ ഇസ്ലാം, നാം ഒരൊറ്റ സമൂഹമാണ്, നാം ഒരു സമൂഹമാണ്, നമുക്ക് അല്ലാഹു നൽകിയ ഇജ്ജത്ത് എന്ന് പറഞ്ഞാൽ ആ ഇജ്ജത്ത് ഇസ്ലാമിനെ കൊണ്ട് മാത്രമാണ്. നമുക്കുണ്ടായ പ്രതാപമുണ്ടല്ലോ, നമുക്കുണ്ടായ അഭിമാനമുണ്ടല്ലോ, നമ്മുടെ എല്ലാ കഴിവുകളും ഉണ്ടല്ലോ, അത് ഇസ്ലാമിലൂടെ മാത്രമാണ് നമുക്ക് ലഭിച്ചത്. അതല്ലെന്നെല്ലാം നമ്മൾ അല്ലാഹുവിനല്ലാതെ നമ്മൾ ഇജ്ജത്ത് നാം ആരുടെയും കീഴിൽ കഴിയില്ലെന്ന് നാം ആഗ്രഹിക്കുന്നുവെങ്കിൽ നമ്മളെ അവൻ അപമാനിച്ചേ വിടൂ എന്ന് മഹാനായ ഉമർ ഫാറൂഖ് റളിയല്ലാഹു അൻഹു പറയുന്നുണ്ട്. ആ പറച്ചിലിന്റെ, ആ വർത്തമാനത്തിന്റെ അതേ സന്ദേശം ഈ സഹാബികൾ വലിയ പേർഷ്യൻ സാമ്രാജ്യത്തിന്റെ മുന്നിൽ പോയിട്ട് അവർ പ്രകാശിപ്പിക്കുകയാണ്. ഇസ്ലാമിക സമൂഹം പേർഷ്യയെ പിന്നീട് പരാജയപ്പെടുത്തിയെന്നത് വലിയ ചരിത്രമാണ്. പ്രിയമുള്ളവരെ, ഇസ്ലാം ആണ് നമ്മുടെ ഏറ്റവും പ്രധാനപ്പെട്ട കരുത്ത്.
ബഹുമാനത്തിന്റെ അടയാളം, നമ്മുടെ ഇസ്സത്ത് എന്ന് പറഞ്ഞാൽ, നമ്മുടെ അഭിമാനം എന്ന് പറഞ്ഞാൽ, നമ്മുടെ ആധാര ശില എന്ന് പറഞ്ഞാൽ പ്രിയമുള്ളവരെ അത് ഇസ്ലാമാണ്. ഇസ്ലാം ആരോഗ്യ ദർശനമാണ്, അത് അള്ളാഹു നൽകിയ ദർശനമാണ്. അള്ളാഹു നമ്മുടെ പരമാധികാരിയാണ്, അവൻ നമ്മുടെ ഉടമസ്ഥനാണ്, അവന്റെ നിയമങ്ങളെ നമ്മൾ അനുസരിക്കാവൂ. പ്രവാചകൻ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മുടെ മാതൃകയാണ്. ആ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കാണിച്ചു തന്ന പാതയിലൂടെയാണ് ഇസ്ലാമിക സമൂഹം മുന്നോട്ട് പോകേണ്ടത് എന്ന തികഞ്ഞ ബോധ്യമുള്ളവരായിരുന്നു ഇസ്ലാമിന്റെ ഏറ്റവും ഉജ്ജ്വലമായ കാലഘട്ടത്തിൽ. ഇസ്ലാമികളെ പ്രശോഭിതമായി തരണ മനോഹരമായി പരന്നൊഴുകിയ ആ കാലഘട്ടത്തിൽ ഇസ്ലാമിക സമൂഹത്തിന്റെ ഉള്ളിലുണ്ടായിരുന്ന തികഞ്ഞ ബോധ്യം എന്ന് നാം തിരിച്ചറിയണം. അവർ അഭിമാനം തേടിയത് ഇസ്ലാമിലൂടെയായിരുന്നു. അവർ ഇസ്ലാമിനെ അവർ അഭിമാനത്തോടുകൂടി അവർ നെഞ്ചിൽ ഉയർത്തിപ്പിടിക്കുകയാണ്. അവരുടെ നെഞ്ചിനുള്ളിലെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഞങ്ങൾ മുസ്ലിങ്ങളാണ് എന്നുള്ളതാണ്. പ്രിയമുള്ളവരെ, നമ്മൾ ജീവിക്കുന്നത് അള്ളാഹുവിന്റെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു ഖുദ്സിയ ഹദീസിൽ അള്ളാഹു പറയുന്നതായിട്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നുണ്ട്. അള്ളാഹു പറയാൻ, ഈ പ്രതാപം കരുത്ത് എന്ന് പറഞ്ഞാൽ അത് എന്റെ വസ്ത്രമാണ്. മാത്രമല്ല വൽ കിബ്രിയ ഉദായി, അഹങ്കാരം എന്റെ അതിന്റെ മേൽ വസ്ത്രമാണ്. ആരെങ്കിലും ഇജ്ജത്തും അഹങ്കാരവും എനിക്കല്ലാതെ വകവെച്ചു നൽകിയാൽ അതിന് അവനെ നാം ശിക്ഷിക്കുക തന്നെ ചെയ്യും എന്ന് അല്ലാഹു സുബ്ഹാനഹു വതആല വളരെ കൃത്യമായിട്ട് പഠിപ്പിക്കുകയാൽ അല്ലാഹു പറയുന്നുണ്ടല്ലോ, ആർക്കെങ്കിലും ഇജ്ജത്ത് ആവശ്യമെങ്കിൽ നിങ്ങൾക്ക് അഭിമാനം വേണോ, നിങ്ങൾക്ക് കരുത്ത് വേണോ, നിങ്ങൾക്ക് പ്രതാപം ഉണ്ടാവണോ? അവർ അല്ലാഹു പറയുകയാണ്, എല്ലാ ഇജ്ജത്തും എല്ലാ കരുത്തും എല്ലാ പ്രതാപവും അത് അല്ലാഹുവിനുള്ളതാണ് എന്ന് അല്ലാഹു സുബ്ഹാനഹു വതആല പഠിപ്പിക്കുകയാൽ പ്രിയമുള്ളവരെ, നാം ജീവിക്കുന്ന കാലം എന്ന് പറഞ്ഞാൽ ഇസ്ലാമിനെ അഭിമാനമായി സ്വീകരിക്കേണ്ട കാലഘട്ടത്താണ്. പുതിയ കാലത്ത് ഇസ്ലാമിനെ സമഗ്രമായി ജീവിതത്തിൽ സ്വീകരിക്കുവാനത് വലിയ പ്രയാസകരമായ അത്രയും കരുത്തുള്ള ഈമാൻ ഉണ്ടെങ്കിൽ മാത്രമേ സംഭവിക്കൂ എന്നുള്ള ഒരവസ്ഥയിലേക്ക് നമ്മുടെ കാലം മാറിയിരിക്കുകയാണ്. ജാഹിലിയത്തുകളാണ്, അകർമ്മങ്ങളാണ്, വിവരക്കേടുകളാണ്, അന്ധവിശ്വാസങ്ങളാണ്, വിവരക്കേടുകളും തോന്നിവാസങ്ങളുമാണ്, അല്ലെങ്കിൽ അധർമ്മങ്ങളാണ്, അതാണ് പുരോഗമനം എന്ന് വിചാരിക്കുന്ന കാലത്താണ് പ്രിയമുള്ളവരെ നാം ജീവിക്കുന്നത്. അത് ഇസ്ലാമിക സമൂഹത്തിന്റെ ഉള്ളിലേക്കും കുടുക്കുത്തുകളായിട്ട് കടന്നു വരികയാണ്. ഇസ്ലാമിക സമൂഹത്തിന് അതിന്റെ ഏറ്റവും വലിയ ശത്രു അതിന്റെ ഉള്ളിലുള്ള പ്രശ്നങ്ങളാണ്, ആന്തരികമായ പ്രശ്നങ്ങളാണ്. നമ്മുടെ ഉള്ളിലുണ്ടാകുന്ന കുടുക്കുത്തുകൾ, നാം പറയുക, രാഷ്ട്രത്തെക്കാൾ ഇസ്ലാമിന്റെ എതിരാളികളെക്കാൾ ഇസ്ലാമിക സമൂഹം ഭയപ്പെടേണ്ടത് പുതിയ കാലത്തെ ഇത്തരം വാദങ്ങളെയാണ്, ലിബറൽ വാദങ്ങളെയാണ്, ഉദാരവാദങ്ങളെയാണ്. അതുപോലെ തന്നെ വ്യത്യസ്തമായ ഒരുപാട് വർത്തമാനങ്ങൾ ജെൻഡർ പറഞ്ഞുകൊണ്ട്, അല്ലെങ്കിൽ LGBTQ എന്നെല്ലാം പറഞ്ഞുകൊണ്ട്, എന്തെല്ലാം എന്നതിനെല്ലാം പുതിയ സിദ്ധാന്തങ്ങൾ ചമഞ്ഞുകൊണ്ട്, മനുഷ്യർക്ക് എങ്ങനെയും എന്തും പറഞ്ഞുകൊണ്ട് ഇവിടെ ജീവിക്കാം, എന്തും പറഞ്ഞുകൊണ്ട് എങ്ങനെയും ജീവിക്കാം, എന്ത് അധർമ്മങ്ങളും പുരോഗമനമായി കാണിക്കാം എന്ന് പറയുന്നിടത്തേക്ക്, എന്ന് പറയുന്ന അവസ്ഥയിലേക്ക് ഇന്ന് കാര്യങ്ങൾ മാറുകയാണ്. ഈ സമൂഹത്തിന്റെ ഉള്ളിൽ പോലും വിള്ളലുണ്ടാക്കുവാൻ പലപ്പോഴും ഇവർക്ക് സാധ്യമാകുന്നു എന്ന് കാണുകയാണ്. ഇവർ ചെയ്യുന്ന ഏറ്റവും പ്രധാനപ്പെട്ട പണി എന്താ? ഇസ്ലാമിനെ പ്രാകൃതമായിട്ട് കാണുക. ഇസ്ലാം പഴയ മതമാണ്, അത് ഈ കാലത്തെ കുറിച്ചല്ല, അത് ഒരുപാട് മുമ്പിറങ്ങിയ മതമാണ്. അതുകൊണ്ട് ഈ ദർശനത്തെ, ഇസ്ലാമിനെ നാം വലിച്ചെറിയുക, എന്നിട്ട് പുതിയ വാദങ്ങളെ നമ്മൾ സ്വീകരിക്കുക. നിങ്ങൾ മുസ്ലിമാണോ? നിങ്ങൾ മോശക്കാരനാണ്. നിങ്ങൾ പള്ളിയിൽ പോകുന്നവനാണോ? നിങ്ങൾ ഒരു അപരിഷ്കൃതനാണ്. നീ തട്ടമിടുന്ന പെൺകുട്ടിയാണോ? നീ അപരിഷ്കാരിയാണ്. അതുകൊണ്ട് തട്ടം ഒഴിവാക്കുക, ഇസ്ലാമിന്റെ വേഷങ്ങൾ ഒഴിവാക്കുക, നിങ്ങൾ നമസ്കാരത്തെ ഉപേക്ഷിക്കുക, അതൊന്നും വലിയ കാര്യമല്ല എന്ന് പറയുക. എന്നിട്ട് ഇസ്ലാമിക സമൂഹത്തിന്റെ ഉള്ളിൽ അപകർഷതാബോധം ഉണ്ടാക്കുക,
മാത്രമല്ല അത് പതുക്കെ പതുക്കെ മാറിയിട്ട് മുസ്ലിമായ മനുഷ്യൻ പോലും പിന്നെ അദ്ദേഹം നിരീശ്വരവാദിയായി അല്ലെങ്കിൽ നിർമ്മലക്കാരനായിട്ട് മാറുകയാണ്. എന്നിട്ട് ഇവർ പറയുന്ന കാര്യം, നിങ്ങൾ സുപ്രീ ആയിട്ട് ജീവിക്കാം, നിങ്ങളുടെ ബോഡിയാണ്, നിങ്ങളുടെ ശരീരമാണ്, നിങ്ങളുടെ ലൈഫാണ്, നിങ്ങളുടെ ഇഷ്ടങ്ങളാണ്, അതുകൊണ്ട് അതിനെ ചോദ്യം ചെയ്യുവാൻ, അതിൽ അതിർവരമ്പുകൾ വെക്കുവാൻ ആർക്കും അവകാശമില്ല എന്ന് പറയുക. പ്രിയമുള്ളവരെ, നാം അള്ളാഹുവിന്റെ അടിമകളാണ്. അള്ളാഹു നിശ്ചയിച്ച അതിർവരമ്പുകളെ അതിന് അഭിമാനത്തോടുകൂടി സ്വീകരിക്കുക എന്നുള്ളതാണ് ഇസ്ലാമിക സമൂഹം ചെയ്യേണ്ടത് എന്ന് നാം തിരിച്ചറിയേണ്ടതുണ്ട്. ആണും പെണ്ണും തമ്മിലുള്ള ഇടപഴക്കങ്ങളെ അതിന് വിശാലമാക്കുക, അതിന് അതിർവരമ്പുകളില്ല എന്ന് പ്രഖ്യാപിക്കുക. എന്നിട്ട് ആണിന് പെണ്ണിനെ സ്പർശിക്കാം, പെണ്ണിന് ആണിന് സലാം കൊടുക്കാം, കൈ കൊടുക്കാം, ചേർത്ത് പിടിക്കാം, എന്നിട്ട് ചേർന്ന് നടക്കാം, ഒന്നിച്ച് ജീവിക്കാം എന്നുള്ള അവസ്ഥയിലേക്ക് കാര്യങ്ങൾ മാറുകയാണ്. അവസാനമായിട്ട് ഒരു വിവാഹത്തിന്റെ പോലും ആവശ്യമില്ല. നമുക്ക് ഒന്നിച്ചുകൊണ്ട് ജീവിക്കാം എന്നൊരു തോന്നുമ്പോൾ നമുക്ക് തിരിയാം. അഥവാ ഇവിടെ ബലിയാടാകുന്നത് സ്ത്രീയാണ്. വിവാഹത്തിലൂടെ ഒരു മനുഷ്യൻ ചെയ്യുന്നതെന്താ? ഞാൻ ഒരു പെണ്ണിനെ ഉത്തരവാദിത്തത്തോടുകൂടി എന്റെ ജീവിതത്തിലേക്ക് സ്വീകരിക്കുകയാണ് എന്നുള്ള ബോധ്യമാണ് അതിലൂടെ ഉണ്ടാവുക. എന്നാൽ ഇവിടെ ഈ പറയുന്ന ആണും പെണ്ണും തോന്നിയതുപോലെ ജീവിക്കുമ്പോ അവസാനം എല്ലാ പ്രാരാബ്ദങ്ങളും സ്ത്രീയിലേക്ക് വരുന്നു എന്നതിന് ഒരുപാട് അനുഭവങ്ങൾ നമുക്ക് കാണുവാൻ സാധ്യമാവുകയാണ്. എന്നവസാനം നമുക്കറിയാം, നമ്മുടെ വ്യത്യസ്തമായ സംവിധാനങ്ങളിൽ, നമ്മുടെ സമൂഹത്തിനിടയിൽ, നമ്മൾ സോഷ്യൽ മീഡിയയിൽ കാണുകയാണ്, ഇൻസ്റ്റഗ്രാമിൽ കാണുകയാണ്, തട്ടംവിട്ട പെൺകുട്ടികളായിരിക്കും അവര് ഡാൻസ് കളിക്കുകയാണ്, റീൽസ് ഉണ്ടാക്കുകയാണ്, ഡാൻസ് കളിക്കുകയാണ്. അള്ളാഹു പറഞ്ഞ വർത്തമാനം എന്താ? വലാ തബറുജുന തബറുജൽ ജാഹിലിയത്തുല, നിങ്ങൾ ജാഹിലിയ കാലത്ത് സ്ത്രീകൾ ഇങ്ങനെ പുഞ്ചിപ്പുഴഞ്ഞതുപോലെ, അവര് പുഞ്ചിപ്പുഴയുന്നതുപോലെ, അവർ ഡാൻസ് കളിക്കുന്നതുപോലെ, ആടിപ്പുഴയുന്നതുപോലെ നിങ്ങൾ ആടിപ്പുഴയരുത് എന്ന് ഖുർആനിൽ കൃത്യമായിട്ട് പ്രമാണമായി പറയുമ്പോ അതെല്ലാം അപരിഷ്കൃതമാണ് എന്ന് പറയുന്ന അവസ്ഥയിലേക്ക് കാര്യങ്ങൾ മാറുകയാണ് ഇസ്ലാമിക സമൂഹത്തിന്റെ. എന്നിട്ട് ഇസ്ലാം അല്ല വലുത്, മറിച്ച് ഇത്തരത്തിലുള്ള പരിഷ്കാരങ്ങൾ, ഇത്തരത്തിലുള്ള പ്രോഗ്രസീവായിട്ടുള്ള കാര്യങ്ങളാണ് ഏറ്റവും വലുത് എന്ന് പറഞ്ഞുകൊണ്ട് ഇസ്ലാമിലുള്ള യുദ്ധത്തിനെ, ഇസ്ലാമിലുള്ള അഭിമാനത്തെ എടുത്തു കളയുന്ന അവസ്ഥയിലേക്ക് നാം മാറുകയാണ്. നാം തിരിച്ചറിയേണ്ടത് നമ്മുടെ വീട്ടിൽ, നമ്മുടെ കുടുംബത്തിൽ, നമ്മുടെ ജീവിതത്തിൽ, നമ്മുടെ മക്കളിൽ ഈ പറയുന്ന ലിബറൽ വാദങ്ങളുടെ ഒരു അണുവിടമായിട്ടുള്ള ഏറ്റവും ചെറിയ കാര്യങ്ങൾക്ക് പോലും ഒരു സ്ഥാനവും നൽകരുത്. ജീവിതത്തിൽ അങ്ങനെ ഒരു കോണിൽ പോലും ഇത്തരത്തിലുള്ള വാദങ്ങൾ എന്റെ ജീവിതത്തിൽ അത് സ്വാധീനമുണ്ടാക്കുന്നില്ല എന്ന് ഉറപ്പുവരുത്തുവാൻ പ്രിയമുള്ളവരെ നമുക്ക് സാധ്യമാവേണ്ടതുണ്ട്. മറുഭാഗത്ത് ഇസ്ലാം വിരുദ്ധ ശക്തികളാണ്, ഫാസിസ്റ്റുകളാണ്. നാം കഴിഞ്ഞ ദിവസം കണ്ട വർത്തമാനങ്ങൾ എന്താ? ഇസ്ലാമിന്റെ പവിത്രമായ വഖഫ് സംവിധാനം, നമ്മുടെ രാജ്യത്ത് ഇസ്ലാമിക സമൂഹത്തിന് എല്ലാ അവകാശങ്ങളും ഹനിക്കപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. എല്ലാം എടുത്തു കളയുകയാണ്, എല്ലാം നിയമപരമായിട്ട് തന്നെ എടുത്തു കളയുകയാണ്. അവസാനം അവർ പിടിക്കാൻ വരുന്നത് മുസ്ലിം സമൂഹം ഏറെ പവിത്രമായി കാണുന്ന വഖഫ് എന്ന് പറയുന്ന സംവിധാനത്തിലാണ്. മുസ്ലിം സമൂഹത്തിലെ സാത്വികരായ, നിഷ്കളങ്കരായ മനുഷ്യർ നിസ്വാർത്ഥമായി അള്ളാഹുവിന്റെ മാർഗത്തിൽ എന്നേക്കുമായി നിലനിൽക്കുന്ന, ദാനധർമ്മമായി നൽകുന്ന ഏറ്റവും നിഷ്കളങ്കമായ സമ്പാദ്യമാണ് വഖഫ് എന്ന് പറഞ്ഞാൽ. ഒരാൾ വഖഫ് ചെയ്യുക എന്ന് പറഞ്ഞാൽ അയാൾ ഉദ്ദേശിക്കുന്നത് എന്താ? അള്ളാഹുവിന്റെ തീള മാത്രമാണ്, അള്ളാഹുവിന്റെ തൃപ്തി മാത്രമാണ്, ഇത് ഇവിടെ എനിക്ക് ലാഭമുണ്ടാകുമെന്ന് എഴുതിക്കൊണ്ടല്ല അദ്ദേഹം അത് ചെയ്യുന്നത്, മറിച്ച് പരലോകത്തേക്കുള്ള നീതി വക്കപ്പാണ്. ഇവിടെ നഷ്ടങ്ങൾ ഉണ്ടാകും, ഇവിടെ ലാഭനഷ്ടങ്ങളുടെ ഇവിടെയുള്ള കണക്കിൽ അത് നഷ്ടമായേക്കാം, പക്ഷേ അത് പരലോകത്ത് എനിക്കുണ്ടാകും എന്നുള്ള ബോധത്തിന്റെ അടിസ്ഥാനത്തിൽ ചെയ്യുന്ന കാര്യങ്ങളാണ്. ഇന്ന് ആ വക്കപ്പിനെ പോലും ദുർബലപ്പെടുത്തുവാനുള്ള നീക്കങ്ങൾ പ്രിയമുള്ളവരെ നടക്കുകയാണ്. അതുകൊണ്ട് നാം ഏറ്റവും അടിസ്ഥാനപരമായി നമുക്കുണ്ടാകേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട ഗുണം നമ്മൾ നമ്മുടെ ദീനിൽ ഇജ്ജത്തുള്ളവരായി നിലകൊള്ളുക എന്നുള്ളതാണ്. നമുക്ക്
പുറത്തു നിന്നുള്ള ബാഹ്യമായ എതിരാളികളെ പ്രതിരോധിക്കുവാൻ സാധ്യമാകണമെങ്കിൽ നമ്മുടെ ആന്തരികമായ നമ്മുടെ വിശുദ്ധി അത് കൃത്യമാവണം. നമ്മൾ കരുത്തുള്ളവരായി മാറണം. അല്ലാഹു സുബ്ഹാനഹു വ തആല പഠിപ്പിക്കുന്നില്ലേ, യാ അയ്യുഹല്ലദീന ആമനു ഉദ്ഖുലു ബിസ്സിൽമി കാഫ, അല്ലയോ ജനങ്ങളെ, മുഅ്മിനികളെ, അല്ലയോ ഈമാനുള്ളവരെ, നിങ്ങൾ അല്ലാഹുവിന്റെ മാർഗത്തിൽ പൂർണ്ണമായി കൊണ്ട് പ്രവേശിക്കുക എന്നതാണ്. ജീവിതത്തിന്റെ സകല മേഖലകളും, ജീവിതത്തിന്റെ വീട്ടിലുള്ള കുടുംബമായി, വ്യക്തിയുമായി, കുടുംബവുമായി, സമൂഹവുമായി, രാഷ്ട്രവുമായി, രാഷ്ട്രീയമായി, സാമൂഹികമായി, സാമ്പത്തികമായി എന്തെല്ലാം മേഖലകളുണ്ടോ അതെല്ലാം അതിലെല്ലാം നിങ്ങൾ അല്ലാഹുവിന്റെ മാർഗത്തിലേക്ക്, അല്ലാഹു പറഞ്ഞ വഴിയിലേക്ക്, അവൻ നിശ്ചയിച്ച അതിർവരമ്പുകളിലേക്ക് നിങ്ങൾ പ്രവേശിച്ചുകൊള്ളുക. വലാ തത്തബിഉ ഖുത്വാതി ശൈത്താൻ, നിങ്ങൾ ശൈത്താനിന്റെ ഹാരവിപ്പാടുകളെ നിങ്ങൾ അനുധാവനം ചെയ്യരുത് എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പഠിപ്പിക്കാൻ എന്നൊക്കെ പറയാ. ഇന്നഹു ലകും അദുവ്വു മുബീൻ, നിശ്ചയമായും അവൻ നിങ്ങൾക്കുള്ള വ്യക്തമായ ശത്രു മാത്രമാണ് എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പഠിപ്പിക്കുക. ഇബ്ലീസ് നിങ്ങളെ എല്ലാ ആചാരവും നിസ്സുന്ദരമാക്കി നൽകി എന്ന് വന്നേക്കാൻ നമ്മുടെ ഇച്ഛകൾ, നമ്മുടെ ഇഷ്ടങ്ങൾ അതിനനുസരിച്ച് കൊണ്ട് നമുക്ക് നമ്മുടെ ദീനിനെ മാറ്റിപ്പണിയാൻ കഴിയില്ല. പക്ഷേ പിശാച് പറയും, ഇതാ ദീനിൽ ഇങ്ങനെ ഇങ്ങനെയൊക്കെ ഉണ്ട്, ഇങ്ങനെ ഇങ്ങനെയൊക്കെ ചെയ്യാം എന്ന് പിശാച് നമ്മളോട് വഴി കാണിച്ചു തരും. നാം തിരിച്ചറിയേണ്ടത് നമ്മുടെ ഏറ്റവും വലിയ ശത്രു ശൈത്താനാണ് എന്ന് നാം തിരിച്ചെന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പഠിപ്പിക്കുകയാൻ. ഇങ്ങനെയുള്ള ഇസ്ലാമിനെ നാം കരുത്തോടുകൂടി ഏറ്റെടുത്താൽ നാം തിരിച്ചറിയേണ്ട കാര്യം, എത്ര അടിച്ചമർത്തിയാലും ശരി, എത്ര അടിച്ചമർത്തിയാലും ശരി, ദീനിന്റെ, സത്യത്തിന്റെ, നീതിയുടെ ഭാഗത്തെ പരാജയപ്പെടുത്തുവാൻ സാധ്യമാവുകയില്ല. അതിന് ഏറ്റവും മനോഹരമായ ഉദാഹരണമാണ് നാം ഇന്ന് ബംഗ്ലാദേശിൽ കണ്ടുകൊണ്ടിരിക്കുന്നത്. നാം തിരിച്ചറിയേണ്ടത് അവിടെ സെക്യുലറിസത്തിന്റെ പേരിൽ, മതഗ്രന്ഥത്തിന്റെ പേരിൽ വലിയ ഭീകരമായ ഭരണം അവർ നടക്കുകയുണ്ടായി. ആളുകളെ അടിച്ചമർത്തി, എല്ലാവരെയും കൊന്നൊടുക്കി. ഒരുപാട് മനുഷ്യന്മാർ മഹാനായ ഷഹീദ് അബ്ദുൽ ഖാദർ മുല്ലയെ പോലെയുള്ള, ഷഹീദ് മുഹമ്മദ് ഖമറുദ്ദീൻ പോലെയുള്ള, ഷഹീദ് മുത്തൂർ റഹ്മാൻ നിസാമിയെ പോലെയുള്ള, ഷഹീദ് ബിലാവർ ഹുസൈൻ സഈദിയെ പോലെയുള്ള ഒരുപാട് സാത്വികരായ, അഭിമന്തരായ, ദീനിൽ അറിവുണ്ടായിരുന്ന ഒരുപാട് പണ്ഡിതന്മാരെ അവിടെയുള്ള ഭരണകൂടം തൂക്കിലേറ്റുകയുണ്ടായി. എല്ലാം കളവ് പറഞ്ഞിട്ടാൻ കളവുകൾ പറഞ്ഞ് നുണകളുണ്ടാക്കി, എന്നിട്ട് അതിനു പേരിൽ അതിൽ കോടതികൾ കെട്ടിയുണ്ടാക്കിയിട്ട് ആ കോടതികൾ കൊല്ലാൻ പറയുകയാണ്. എന്നിട്ട് അവരെയെല്ലാം വധിച്ചു കളഞ്ഞിട്ടും പ്രിയമുള്ളവരെ അവിടെയുള്ള ഭരണാധികാരി അവസാനം രാജ്യം വിട്ടോടുകയാണ്. അഭയമില്ലാതെ അപ്പോ അലയുകയാണ്. അമേരിക്ക പറയുന്നു ഇങ്ങോട്ട് വരേണ്ട, ഇംഗ്ലണ്ട് പറയുന്നു ഇങ്ങോട്ട് വരേണ്ട. ലോകത്തിന് ആവശ്യമില്ലാത്ത ഒരാളായിട്ട് അവിടെയുള്ള ഭരണാധികാരി മാറിയെന്ന് കാണുവാൻ സാധ്യമാകും. അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുകയുണ്ടായല്ലോ, ഖുലില്ലാഹുമ്മ മാലിക്കൽ മുൽക്ക് തുഉതിൽ മുൽക്ക മൻ തശാ വ തൻസുഉൽ മുൽക്ക മിമ്മൻ തശാ. അല്ലയോ പ്രവാചകരെ, നിങ്ങൾ പറയുക അല്ലാഹുമ്മ മാലിക്കൽ മുൽക്ക്, അല്ലാഹുവാണ് എല്ലാ അധികാരത്തിനും മുകളിലുള്ള വലിയ അധീശാധികാരി. ആ അധികാരി എങ്ങനെയാ, വ തുഉതിൽ മുൽക്ക മൻ തശാ, അവൻ നീ ഉദ്ദേശിച്ച, അല്ലാഹുവേ നീ ഉദ്ദേശിക്കുന്നവർക്ക് നീ അധികാരം കൊടുക്കുന്നു. വ തുഹത്തു വ തുവാ വ തുഹിദ്ദു വ തൻജുഉ മൻ വ തൻജുഉൽ മുൽക്ക മിമ്മൻ തശാ, നീ ഉദ്ദേശിക്കുന്നവരിൽ നിന്ന് അധികാരത്തെ തിരിച്ചു പിടിക്കുന്നു. വ തുഇദ്ദു മൻ തശാ വ തുദില്ലു മൻ തശാ, അല്ലാഹുവേ നീ ഉദ്ദേശിക്കുന്നവരെ നീ പ്രതാപികളാക്കി മാറ്റുന്നു, നീ ഉദ്ദേശിക്കുന്നവരെ നീ നിന്ദ്യരാക്കി മാറ്റുന്നു. ഈ പറയുന്ന ആയത്തിനെ മനോഹരമായി കാണുവാൻ സാധ്യമാവുകയാണ്. കഴിഞ്ഞ ഞായറാഴ്ച അവിടെയുള്ള ഭരണകൂടം അവിടെ സ്റ്റേബിൾ ആണ്, അവിടെ ഉണ്ടായിരുന്നു, എല്ലാ ശക്തിയും അവർക്കുണ്ടായിരുന്നു. പക്ഷേ തിങ്കളാഴ്ച വൈകുന്നേരമാകുമ്പോഴേക്ക് അവിടെയുള്ള ഭരണാധികാരി അഭയമില്ലാതെ അവസാനം ഇന്ത്യയിലേക്ക് ഓടി രക്ഷപ്പെട്ടു എന്ന് കാണുമ്പോ ഇത്രയേ ഉള്ളൂ ഇതിന്റെ എല്ലാം കാര്യങ്ങൾ എന്ന് നാം തിരിച്ചറിയണം. അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞില്ലേ, വലാ തഖൂലു ലിമൻ യുഖ്തലു ഫീ സബീലില്ലാഹി അംവാത് ബൽ അഹ്യാഉൻ വലാകിൻ ലാ തശ്ഊറൂൻ. അല്ലാഹുവിന്റെ മാർഗത്തിൽ രക്തസാക്ഷികളായ ആളുകൾ, കൊല്ലപ്പെട്ട ആളുകളെ നിങ്ങൾ മരിച്ചവരെന്ന് വിളിക്കാൻ പാടില്ല. അവർ ജീവിച്ചിരിക്കുന്നവരാണ് എന്ന് പറയുമ്പോ അത് അല്ലാഹുവിന്റെ അടുത്ത് ജീവിച്ചിരിക്കുന്നു എന്ന് മാത്രമല്ല, അവർ ഈ നാട്ടിലും അവർ ജീവിച്ചിരിക്കുന്നു എന്നതിന്റെ ഏറ്റവും വലിയ അടയാളമാണ്. ആ രക്തസാക്ഷികൾ ജീവൻ കൊടുത്തുണ്ടാക്കിയ വലിയ മാറ്റങ്ങൾ അവിടെ സംഭവിക്കുന്നു എന്ന് കാണുവാൻ കഴിയുകയാണ്. അവിടെയുള്ള സമൂഹമുണ്ടല്ലോ, അവിടെയുള്ള മുസ്ലിം സമൂഹം, അവിടെയുള്ള വിവരമുള്ള മുസ്ലിം സമൂഹം, അവിടെയുള്ള അമ്പലങ്ങൾക്ക് ഭാവം നിൽക്കുന്നതായിട്ട് നാം കാണുകയാണ്. അഥവാ ഇവിടെ സംഭവിക്കുന്നതെന്താ, പള്ളികൾ
ആലയങ്ങൾ തകർക്കുമ്പോ, പള്ളികൾ തകർക്കുമ്പോ, അവിടെ അമ്പലങ്ങൾ തകർക്കുവാൻ അവിടെയുള്ള ന്യൂനപക്ഷമായ ഹിന്ദുക്കളെ, ഹിന്ദു സഹോദരന്മാരെ അവരെ തൊടുവാൻ നിങ്ങൾ സമ്മതിക്കൂയില്ല എന്ന് പറഞ്ഞ് നട്ടപ്പാതിര മുതൽ നട്ടപ്പാതിര വരെ അല്ലെങ്കിൽ പുലർച്ചെ വരെ അവിടെയുള്ള ചെറുപ്പക്കാർ അവർ അമ്പലത്തിന് വേണ്ടി അമ്പലത്തിന് കാവലിയിക്കുന്നത്. പ്രിയമുള്ളവരെ, നമ്മൾ കാണുകയാൻ ഇസ്ലാമിനെ ഇസ്സത്തോടുകൂടി, ഇസ്ലാമിനെ എന്റെ മാർഗം ഇസ്ലാമാണ്, എനിക്ക് മാർഗം കാണിച്ചു തരേണ്ടത് മറ്റു ശക്തിയുമല്ല അള്ളാഹുവാണ്, അള്ളാഹുവിന്റെ ദൂതരാണ്, ആ സന്ദേശമാണ് എന്റെ ജീവിതത്തിൽ ഏറ്റവും വലിയ ഇജ്ജത്ത് എന്ന് മനസ്സിലാക്കുമ്പോ പ്രിയമുള്ളവരെ ലോകത്ത് മാറ്റങ്ങളുണ്ടാകും എന്നതിന്റെ ഏറ്റവും വലിയ അടയാളമാണത്. പ്രവാചകൻ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയുണ്ടായി, ഇസ്ലാം ഖരീബൻ വസയഊദു കമാ ബദ വസൂബാലുൽ ഖുറബ. ഇസ്ലാം തുടങ്ങിയത് ആർക്കും അറിയാതെയാണ്, ഗുഹയിൽ ആരും അറിയാതെ ഒരു വ്യക്തിയിൽ നിന്ന് തുടങ്ങിയ ദർശനമാണ് ഇസ്ലാം. ഇനി ഇസ്ലാം പിന്നെയും അതുപോലെ ആർക്കും അറിയാതെയായിട്ട് മാറും. അന്ന് ഇസ്ലാമിനെ നെഞ്ചൂമ്പോടുകൂടി ചേർത്ത് പിടിക്കുന്ന മനുഷ്യന്മാരുണ്ട്, അവർക്കിതാ എന്റെ അഭിവാദ്യങ്ങൾ എന്ന് പ്രവാചകൻ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം 16 നൂറ്റാണ്ടുകൾക്ക് മുമ്പ് എന്ന് പറഞ്ഞ വർത്തമാനമാണ്. എന്നിട്ട് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ചോദിക്കുന്നുണ്ട്, ആരാണ് ആ ഭാഗ്യവാന്മാർ? റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയുണ്ടായി, അല്ലദീന യുസ്ലിഹൂന മാ അഫ്സദന്നാസു മിൻ സുന്നതി, എന്റെ മാർഗത്തിൽ വഴികേടിൽ എന്റെ മാർഗത്തിൽ ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടാക്കിയ, ഒരുപാട് ഫിത്നകൾ ഉണ്ടാക്കിയ, വഴികേടുകൾ ഉണ്ടാക്കിയ, അങ്ങനെ ഉണ്ടാക്കുമ്പോ എന്റെ മാർഗത്തിൽ, ഈ ദീനിന്റെ മാർഗത്തിൽ ഒരുപാട് വഴികേടുകൾ ഉണ്ടാക്കുമ്പോ അതിനെ നന്നാക്കുന്ന, അതിനെ സംസ്കരിക്കുന്നവരാണ് ആ പറയുന്ന ആളുകൾ എന്ന് പ്രവാചകൻ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. അത് കുറെ ആളുകളൊന്നും ഉണ്ടാവില്ല, കുറച്ചാളുകൾ മാത്രമേ ഉണ്ടാവൂ എന്ന് റസൂൽ പഠിപ്പിക്കുകയാണ്. പ്രിയമുള്ളവരെ, ആ കുറച്ചെണ്ണത്തിൽ നമ്മൾ ഉണ്ടാവണം. ആ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം അഭിവാദ്യം ചെയ്ത ആ കുറഞ്ഞ ആളുകളുണ്ടല്ലോ, അതിൽ നാം ഉണ്ടാവുക, നമ്മൾ സ്വർഗത്തിന്റെ അവകാശികളായി മാറുക. അതിന് നാം ചെയ്യേണ്ടത് ഇസ്ലാമിൽ നാം ഇജ്ജത്തുള്ളവരായി മാറുക. പടച്ചറബ് നമ്മൾ ഇജ്ജത്തുള്ള അഭിമാനമുള്ള സമൂഹമായി ജീവിക്കുവാനുള്ള തൗഫീഖ് നൽകി നമ്മൾ അനുഗ്രഹിക്കുമാറാകും. ഖുത്ബ പ്രഭാഷണം IT മീഡിയ വാട്സ്ആപ്പ് ഗ്രൂപ്പ്. ഫോർ മോർ ഡീറ്റെയിൽസ് പ്ലീസ് കോൺടാക്ട് 8547539820.